അതെ, ഇപ്പൊ ഹറഫിലുള്ള ഇസ്തിഹ്ലാലിനെ സംബന്ധിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിന്റെ ബാക്കി. കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലായി മുഷ്തഖായ ഇസ്മില് ഫേലില് നടക്കുന്നു, അത് ആദ്യത്തിന്റെ മസ്തറിൽ നടന്നതിന് ശേഷമാണ്. അങ്ങനെ വരുന്ന സമയത്ത് അതിന് ഇസ്തിആറത്ത് തബഇയ എന്ന് പേരുണ്ട് അറിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ ഹറഫുകളിലും. ഹറഫ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ബാ, മിന്ന്, ഫീ, ഇല എന്നൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാല് അതിന് സ്വന്തം നിലക്കുള്ള അർത്ഥമല്ല, അതിന് അതിന്റെ മുതഅല്ലിഖായിട്ട് കുല്യായ ഒരു അർത്ഥമുണ്ടാവും. ആ അർത്ഥത്തിൽ നടന്നതിന് ശേഷമാണ് എങ്ങോട്ട് വരുന്നത്, ഹർഫിലേക്ക് വരുന്നത്. അപ്പോൾ ആ കുല്യായ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ തഹത്തിൽ വരുന്ന അർത്ഥം ആയതുകൊണ്ട് അതിന് ജുസിയായ അർത്ഥം എന്നാണ് പറയുക. അപ്പൊ യഥാർത്ഥത്തില് ഇങ്ങനെ ഒരു ലഫുല്ലിൽ ഒരു ഒരു കലാ ഒരു കലിമത്തിൽ ഇങ്ങനെ ഫീ എന്ന് പറയേണ്ടടുത്ത് അല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ അലനെ ഫീക്ക് പകരം അല കൊണ്ടുവന്ന് വെച്ചത് ഈ അലയും ഫീയും തമ്മിലുള്ള ഇസ്തിആറത്തല്ല നടന്നത്. ആദ്യം അലക്ക് ഇസ്തിഹ്ലാൽ എന്നുള്ളൊരു അർത്ഥമുണ്ട്, ഫീക്ക് ലർഫിയത്ത് എന്നുള്ളൊരു അർത്ഥമുണ്ട്. അപ്പൊ ഈ ലർഫിയത്തും ഇസ്തിഹ്ലാലും തമ്മിൽ തഷ്ബീഹ് നടന്നു, എന്നിട്ട് ആ തഷ്ബീഹ് നസ്യമനസിയാക്കി, എന്നിട്ട് ലർഫിയത്തിന്റെ സ്ഥാനത്തേക്ക് അലനെ കൊണ്ടുവന്നു, എന്നിട്ട് ആ കൊണ്ടുവന്ന ലഫ്ലിൽ നിന്നും അതിന് അതിന്റെ ജുസിയായ ഹർഫിനെ കൊണ്ടുവന്നിട്ട് ആ ഹർഫിനെ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവച്ചു. ഫീ എന്ന് പറയുന്നിടത്ത് അലനെ, അല എന്ന് പറഞ്ഞ ഫീനെ കൊണ്ടുവച്ചു. ഇങ്ങനെയാണ് ഈ ഹർഫിൽ ഇസ്തിആറത്ത് നടക്കുന്നത് എന്നർത്ഥം. ഉദാഹരണം പറയുമ്പോഴും മറ്റുള്ള നമുക്ക് മനസ്സിലാവും. പിന്നെ മാത്രമല്ല ഹർഫിന്റെ മൗലിയായ മാന എന്ന് പറഞ്ഞുകൊണ്ട് മുതഅല്ലിഖായ മാന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം ഏതാണ്, അത് യഥാർത്ഥത്തില് അതിന്റെ മുതഅല്ലുഖ് അല്ല. ഇപ്പൊ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ ബാന താലൂക്ക് ഏതാണ് അബ്തദിയു എന്നാണെന്ന് പറയും, അതല്ല. ഈ ലഫ്ലിന് കിട്ടുന്ന കുല്യായ അർത്ഥം അതിന്റെ ജുസിയായിട്ടുള്ള അർത്ഥമാണ് മിൻ ഇല, ദഹബ്തു മിൻ ഹസബ് ഇല അബൂദബി, ഞാൻ ഹസബിൽ നിന്നും അബൂദബിയിലേക്ക് പോയി എന്ന് പറയണം. അപ്പോ അവിടെ തന്നെ ആ മിന്ന് ഇതിലേക്ക് ബന്ധം വരുമ്പോ ഒരു തുടക്കം ഒരു ഒടുക്കം എന്നവിടെ കിട്ടുന്നുണ്ട്. അപ്പോ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കുല്യായ ആ അർത്ഥം ഏതാണ്, ഇബ്തിദാ വൽ ഇൻതിഹാ എന്നാണ്. മനസ്സിലാണ്ടല്ലോ. അപ്പൊ ആദ്യം നടക്കുന്നത് ഇന്തിഹായിലും ഇസ്തിഹ്ലാലിലുമാണ്, അതിനുശേഷം അതിന്റെ മേൽ സൂചിപ്പിക്കുന്ന ജുസിയായ അർത്ഥമുള്ള ഹർഫിന് കൊണ്ടുവെക്കലാണ്. അതാണ് പറയണത്. അതാണ് വലി ജറിയാനിഹായി ഇസ്തിആറത്ത് നടന്നതിന്റെ വേണ്ടി ഫിൽ ഹർഫി, ഹർഫിൽ നടന്നതിന് വേണ്ടി. ഏതാർഫല മുസ്താറ, മുസ്താറായ ഹർഫിൽ നടന്ന കാരണത്തിന് വേണ്ടിയിട്ട് തബഅയ്യ എന്ന് പേരിടും. എപ്പോഴാണത് നടന്നത്, ബഅദ ജറിയാനിഹായി ഇസ്തിആറത്ത് നടന്നതിന് ശേഷം. ഫി മുതഅല്ലിഖ് മാനാഹു, ഹർഫിന്റെ മാനന്റെ മുതഅല്ലിഖിൽ. മുതഅല്ലിഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നഹവിൽ വെക്കുന്ന ബാന്റെ താലൂക്ക് എന്ന് പറഞ്ഞാൽ ആ താലൂക്കല്ല, ബാ ജാറ് ഇസ്മി മജ്റൂർ ബാന്റെ താലൂക്ക് ഇബ്തിദാനക്ക് എന്ന് പറയല്ല, ആ താലൂക്കല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏതാണ് അതിന്റെ കുല്യായ അർത്ഥമാണ്, മൈ മാനൽ ഹർഫി, ഹർഫിന്റെ മാനാന്റെ മുതഅല്ലിഖിൽ. പിന്നെന്തല്ല വലൈസൽ മുറാദ് ബി മുതഅല്ലിഖ് മാനൽ ഹർഫി, ഹർഫിന്റെ മാനന്റെ മുതഅല്ലിഖ് എന്നുകൊണ്ട് ഉദ്ദേശമല്ല ഹുവൽ മജു, അത് ഹുവൽ മജ്റൂറു, മജ്റൂറാണ് എന്നത് അല്ല. ആര് പറഞ്ഞതുപോലെ കമാ കാലഹു സാഹിബു തൽഖീസ്, സാഹിബു തൽഖീസ് തൽഖീസിന്റെ മുസന്നിഫ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ചെറിയൊരു പിഴവ് വന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ ഏതാ ഉദ്ദേശിക്കുന്നത്, ബലിൽ മുറാദ് ബി മുതഅല്ലിഖ് മാനൽ ഹർഫി, ഹർഫിന്റെ അർത്ഥം ഹർഫിന്റെ മാനാന മുതഅല്ലിഖ് എന്നോട് ഉദ്ദേശിക്കുന്നത് അൽ മാനൽ കുല്ലിയു, കുല്ലിയായ അർത്ഥമാണ്. അതാണ് ഞാൻ പറഞ്ഞ മിന്നിനിക്ക് ഇബ്തിദാ, ഇലക്ക് ഇന്തിഹാ, ഫീക്ക് ദർഫിയത്ത്, ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ. അല്ലെങ്കിൽ എങ്ങനത്തെ കുല്ലിയായ മാനാണ്, യു അക്ബറു ബിഹി, ആ കുല്ലിയായ മാന കൊണ്ട് ഇബാറത്ത് ഇടപ്പെടും. അൻ മാനാഹു, ആ ഹർഫിന്റെ മാനാനെ തൊട്ട്. എപ്പോ ഇന്ത തഫ്സീരി, ആ ഹർഫിന്റെ മാനാനെ വിശദീകരിക്കുന്ന സമയത്ത്. ആ അതിനുള്ള ഉദാഹരണം ഇതുപോലെ, മുതഅല്ലിഖിന്റെ ഉദാഹരണം ഇതുപോലെ, കൽ ഇബ്തിദായി, ഇബ്തിദായി എന്നുള്ള അർത്ഥം പോലെ. ഫി മാനാ മിൻ, മിന്നിന്റെ അർത്ഥത്തിൽ ഇബ്തിദാവ് പോലെ. ഫൈനഹു മുതഅല്ലിഖു മാനാ മിൻ, മിന്നിന്റെ അർത്ഥത്തിന്റെ മുതഅല്ലിഖാണ് ഇബ്തിദാവ് എന്ന്. വൽ ഇന്തിഹാഉ ഫി മാനായ, ഇതിന്റെ അർത്ഥത്തിൽ ഇന്തിഹാഉ പോലെയും. ഇന്തിഹായി വൽ റഫിയത്തി ലർഫി, ഫൈനഹു ഇന്തിഹാഉ എന്നുള്ളത് മുതഅല്ലിഖു മാനഹ ഇലന്റെ അർത്ഥമാണ്, മുതഅല്ലിഖായ അർത്ഥമാണ് കുല്ലിയായ. വൽ റഫിയത്തി ലർഫിയത്തി എന്ന അർത്ഥമുണ്ട് ഫി മാന, ഫീന്റെ അർത്ഥത്തിലുള്ള ലർഫിയത്ത് പോലെ. വൽ ഇസ്തിഅലാ, ഇസ്തിഅലാ എന്ന അർത്ഥം മേലെയാകുന്ന ഫി മാന അല, അലന്റെ അർത്ഥത്തിൽ. ഫാലൈസത ഹാദിഹിൽ മാനൽ കുല്യത്തി, കുല്ലിയായ മാനകളല്ല മാനിൽ ഹുറുഫി, ഹർഫിന്റെ മാനകൾ അല്ല. കാരണം എന്തുകൊണ്ട്, ഇതിൽ ഹർഫ് ഹർഫില്ല, യുവദ്ധി ഇല്ല, മാന ജുസിയൻ, ഹർഫിന് സ്വന്തം ഒരു അർത്ഥമല്ല, അത് വേറെ നിന്റെ ഒപ്പം കൂടുമ്പോ ബന്ധിപ്പിക്കുമ്പോ ഒരു അർത്ഥം കിട്ടുന്നതാണ്.
എന്തല്ലാതെ അതിന് സ്വന്തം അർത്ഥമില്ല. അങ്ങനെ അർത്ഥം ഉണ്ടെന്ന് പറയുകയാണ് പിന്നെ അറഫും ഇസ്മും എന്ന് പറഞ്ഞ സാധനമല്ലേ, രണ്ടും തന്നെയല്ലേ. അതാണ് ഇല്ലാ യോദ്ധ ഇല്ലാമാനാ ജുസിയായ ഒരു അർത്ഥത്തെ അല്ലാതെ കൂട്ടുകയില്ല, അത് മനസ്സിലാക്കി തരികയില്ല. അപ്പൊ ഇല്ല അങ്ങനെ ആകുമായിരുന്നെങ്കിൽ ലമാക്കാൻ ഹർഫൻ, അങ്ങനെ സ്വന്തം തിരക്കിൽ അർത്ഥം ഉണ്ടെങ്കിൽ ലമാക്കാൻ ഹർഫ് അർഫാവൂല, അപ്പോൾ പിന്നെന്താവും ഇസ്മനിസ്മാവും. കാരണം ലനുഹീനൈദി യക്കൂനു മുസ്തഖില്ലൻ, അങ്ങനെ സ്വന്തം നിരക്കിൽ അർത്ഥം ഉണ്ടെന്ന് വരുമ്പോൾ ഫല്യാനു തീർച്ചയായിട്ടും ആ ഹർഫ് ഹീനത ആ സമയത്ത് യക്കൂനു അതാവും മുസ്തഖില്ലം ബിൽ മഫ്ഹൂമിയത്ത, സ്വന്തം നിലക്കൊരു മാനുണ്ട് എന്ന് പറയേണ്ടി വരും. ഇതിൽ ഇസ്മിയത്തു അല്ല ഹർഫിയത്തു തീർച്ചയായിട്ടും അങ്ങനെ പറയേണ്ടി വരും. അപ്പൊ പിന്നെ ഈ പറഞ്ഞ ജുസിയ അർത്ഥാണെന്ന് പറയില്ല, അപ്പൊ കുല്യ അർത്ഥം അതിനുണ്ടെന്ന് പറയേണ്ടി വരും. അപ്പൊ പിന്നെ അത് ഇസ്മാവും ചെയ്യും, പിന്നെ ഹർഫ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവൂല. കാരണം ഇതിൽ ഇസ്മിയത്തു അല്ല ഹർഫിയത്തു, ഇസ്മിയത്തും ഹർഫിയത്തും ഇന്നെ മഹയബ്യാത്യബാരന്മാരാണ്, അർത്ഥത്തെ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്മു അറഫു നമ്മൾ പിന്നെ തീരുമാനം എടുക്കുന്നത്. അപ്പൊ ഫൈൻകാനൽ മാന അർത്ഥമായി മുസ്തഖില്ലൻ, അത് സ്വന്തം നിലക്ക് തന്നെ ഒരു അർത്ഥം ഉണ്ടെങ്കിൽ ഫദാലുഹു, ആ മാനാന്റെ ദാല് അൽ ഇസ്മു ഇസ്മാണ്. വൈലം ഞക്കുൻ മുസ്തഖില്ലൻ, സ്വന്തം നിലക്ക് ഉണ്ടായിട്ടില്ല, ബൽ പിന്നെന്താണ് അത അതാ ബിഹീലി മുച്ചറത്ത് റബ്തി, അതിനെ ഒന്ന് ബന്ധിപ്പിക്കാന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടി മാത്രം കൊണ്ടുവരപ്പെട്ടു. ഉത്തിയ ബിഹി അതിനെ കൊണ്ടുവരപ്പെട്ടു, ലി മുജറത്ത് റബ്ത് റബ്ത് അതിനെ ആ രണ്ട് ലഫ്ദിനെ ബന്ധിപ്പിക്കാന്ന ഉദ്ദേശത്തിന് വേണ്ടി. ദഹബ്തു മിൻ ഹസബി ഇലാ അബുദബി എന്ന് പറയുമ്പോൾ ആ ഹസബും ദഹബയും ഇലാ അബുദബി ഒക്കെ അബുദബിയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതിനെ കൊണ്ടുവന്നത് എന്നർത്ഥം. ഫദ്ദാലു അലൈഹി, അപ്പോൾ ആ മാനനമേല ദാല് ഹർഫുൻ ഹർഫാണ്. ബൽ ഹാദിൽ കുല്ലിയാത്തു, ഈ കുല്ലിയാത്ത് ആവുന്നത് മുത്താലിക്കാത്തുല്യ മാനിഹ, ആ അറഫിന്റെ മാനായുടെ മുത്താലിക്കാത്താണ് ഈ കുല്യായ ഇബ്തിദാവും ഇന്തിഹാവും ദർഫിത്തൊക്കെ പറയുന്ന കുല്യമാന. ലിക്കൗനി മാനിഹ ജുസിയാത്തില്ല, ലിക്കൗനി മാനിഹ അറഫിന്റെ മാന ആയതിനു വേണ്ടി ജുസിയാത്തില്ല, ഈ കുല്യായ മാനാക്കുള്ള ജുസിയാത്ത ആയതിനു വേണ്ടി. അപ്പൊ പിന്നെ ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ ഇതിനെങ്ങനെ തന്ന ഇസ്തിഹാറത്ത് എങ്ങനെ നടക്കണത് എന്ന് വെച്ചാൽ, ഈ ജുസിയ കുല്ലിന്റെ ഉള്ളിൽ കടന്നാലല്ലേ, കുല്ലിയായ ഇബ്തിദാഅ് എന്നുള്ള അർത്ഥത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരാളാണ് ആര്, ജുസി എന്ന് പറയുന്നത്. ഏത് ജുസി അല്ല, മന്ദിക്കൽ പറഞ്ഞ ഒരു ലഫ്ദ് ഒരു മാന പറഞ്ഞതിൽ പറയാൻ പറ്റാത്തെന്നുള്ള അർത്ഥത്തിലല്ല, അതും യോജിപ്പിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ആ അർത്ഥത്തിലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇബ്തിദാഅ് എന്ന് പറഞ്ഞ കുല്ലി, ആ കുല്ലിന്റെ അർത്ഥത്തിനെ സൂചിപ്പിക്കുന്ന ഹർഫ് അതാണ് മിന്ന്. അപ്പൊ അതാണ് ഈ മിന്ന് അതിൽ ഇന്ദിറാജ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. വൽ ജുസിയു ലഹു, ജുസിയാവുന്ന ലഹു അതിനെ കൊണ്ട് താലുക്കുമ്പിൽ കുല്ലി, കുല്ലിയിനോട് ഒരു ബന്ധമുണ്ട്. ലിന്ദ്രാജിഹി, ആ ജുസി പ്രവേശിച്ചതിന് വേണ്ടി, ഇന്ദ്രാജിൽ ജുസി തഹത്തഹു, ആ കുല്ലിയിന്റെ തഹത്തില് അതിന്റെ അതിലായിട്ട് പ്രവേശിച്ചതിന് വേണ്ടി. ഇനി അഞ്ച് ശാസ്ത്രം വിട്ടിട്ട് പറയാം. ഇസ്തിഹാറത്തും മിസാലുൽ ഇസ്തിഹാറത്തു ഫിൽ ഹർഫി, ഹർഫിലുള്ള ഇസ്തിഹാറത്തിന് ഉദാഹരണം, ഇസ്തിഹാറത്തു ലഫ്ളി ഫി, ഫി എന്ന ലഫ്ളിനെ ഇസ്തിഹാറത്താക്കി ലിമാന അല അല എന്ന അർത്ഥത്തിന് വേണ്ടി. ഫി ഖൗലി തആല അല്ലാഹു തആല വാക്കില് പല ഉസല്ലിമനക്കും ഫി ജുസൂനി, തീർച്ചയായിട്ടും നിങ്ങളെ നമ്മൾ നാട്ടുന്നതാണ് ഫി ജുസൂൻ നഖല്, ഇസ്ലാമിൽ നിന്നുള്ള വ്യതിചലനം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്നത് പറഞ്ഞ് ഒരു സ്ഥലത്ത് വന്നതാണ്. ഫി ജുസൂൻ നഖല്, ഈത്തപ്പന മട്ടലിൽ നമ്മൾ താത്തും, മട്ടലിന്റെ മുകളിൽ താത്തുന്നതാണ്, വടിമങ്ങനെ താട്ടി നിർത്തുന്ന പറഞ്ഞത്. ഇവിടെ നാട്ടി നിർത്തം തന്നെ മുകളിൽ നിൽക്കുന്നതാണ്, പക്ഷെ അലക്ക് ഇവിടെ കൊണ്ടുവന്ന ഫീനാണ്. ഫീ എന്ന് പറയുമ്പോഴാണ് അർത്ഥത്തിന്റെ പൂർണ്ണത കിട്ടുള്ളൂ. വന്നെ വടിമ ഇങ്ങനെ കുത്തി നിർത്തുന്നു പറയണതും വടിയിൽ കുത്തി നിർത്തുന്നു പറയണതും വ്യത്യാസമല്ലേ. അപ്പോൾ അതിലിങ്ങനെ ഒരു പാത്രത്തിലിട്ട പോലെ തന്നെ ഇത് തടച്ചു നിർത്തും എന്നാണ് ആ പറയുന്ന ഉദ്ദേശം, അതാണ്. അപ്പോ ഇവിടെ എന്തുണ്ടായി, വേറെ ഉസല്ലിബാന്റെ കുതിർച്ചാൽ ഇങ്ങനെ നാട്ടുന്നതാണ് ഫി ജുസൂന്റെ നഖലിന്റെ മട്ടലില്. ഐ അലൈഹ എന്നാണ്, ഫീന്റെ സ്ഥാനത്ത് ഇവിടെ അല, അതിന്റെ മേലാണ്, അതിലേക്ക് ഇറക്കാൻ കഴിയൂലോ, അതിന്റെ മുകളിലല്ലേ. പക്ഷെ ആ അർത്ഥത്തിലുണ്ടാവുന്ന തംകീനിയത്തും ആ ഫസാഹത്തും ആ ഒരു കൂടുതൽ ബലാവയം കിട്ടാനാണ് അങ്ങനെ പ്രയോഗിച്ചത്. അലൈഹ ഐ ഫി ജുസൂഇൻ നഖലി എന്നാണ് ഐ അലൈഹ എന്നാണ്. അപ്പൊ ഇവിടെ എന്തുണ്ടായത്, അപ്പൊ ഇവിടെ എന്തുണ്ടായത്, യഥാർത്ഥത്തില് ഫീനെ കൊടുന്നു വെച്ചത് അലക്ക് പകരമായിട്ടാണ്. ഫീക്ക് ലർഫിയത്ത് എന്നൊരു അർത്ഥമുണ്ട്, അലക്ക് ഇസ്തിരാവ് എന്നുള്ള ഒരു അർത്ഥമുണ്ട്. അപ്പൊ ഈ ലർഫിയത്ത് ഇസ്തിരാവും തമ്മിൽ ആദ്യം താക്കി പിന്നെ തഷ്ബീ നടത്തി, എന്നിട്ട് അലന്റെ കുപ്പായ ഉരിട്ട് ആര് കൊടുത്തു, ഫീക്ക് കൊടുത്തു, അല്ല ഈ ലഫ്ളുകൾ തമ്മിൽ നടന്നു. എന്നിട്ട് ആ ലഫ്ളുകൾ തമ്മിൽ നടന്നിട്ട് നെസ്യമനസി ആക്കി ആയപ്പോൾ ആ ലർഫിയത്ത് എന്നതിനെ സ്ഥിരപ്പെടുത്തി ഇസ്തിരാനാണ് മാറ്റി നിർത്തി. ഇപ്പോൾ ആ ലഫ്ളുകളാണ് നടക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, ആ ലർഫിയത്തിനെ അറിയിക്കുന്ന ഫീനെയും ഇസ്തിരാനെ അറിയിക്കുന്ന അലനെയും തമ്മിൽ എന്താക്കി സ്യാറത്ത് ചെയ്തിട്ട് ആ അറഫിനെ ഇവിടെ എന്താക്കി സുദർശിച്ചിട്ടു ഇവിടെ കൊടുന്നു വെച്ചു. ഇതൊക്കെ തക്കതീരിയായിട്ട് നമ്മൾ പറഞ്ഞ് കൊണ്ടുവരേണ്ടതാണ്. അപ്പൊ ഇവിടെ എന്തുണ്ടായി, ഷബ്ബഹൽ ഇസ്തിഹാര, ഇസ്തിഹാരനെ തഷ്ബീഹാക്കിയാൽ കുല്യ, കുല്യായ ഇസ്തിഹാരനെ നമ്മൾ സാദൃശ്യപ്പെടുത്തി. ബിൽ ലർഫിയത്തിൽ കുല്യത്തി, കുല്യായിരിക്കുന്ന ലർഫിയത്തിനോട് എന്താ കാരണം, ബി ജാമിയത് തമക്കുനി, അപ്പോഴാണ് അതിന്റെ ആ തംകീനിയത്ത് അതിൽ ഇറങ്ങി നിൽക്കുക എന്നുള്ള വജുഹുത്തസ്മിയത്ത് കൊണ്ട്.
എന്നിട്ട് വസ്തുഏറെ ലഫ്ലു ലർഫിയത്തി, ലർഫിയത്ത് എന്ന ലഫ്ലിനെ വായ്പാങ്കിൽ ഇസ്തലാ ഇസ്തലാവിന് വേണ്ടിയിട്ട് ആ യുക്കദ്രു താലിക്ക ഈ പറഞ്ഞൊക്കെ എന്താണ് സങ്കല്പിക്കുക. അപ്പൊ ഫസറ തഷ്ബീഹു, അങ്ങനെ തഷ്ബീഹു നടന്നു. മിനൽ കുല്ലിയാതി, കുല്ലിയാത്തിൽ നിന്നും നടന്നു ഇല ജുസിയാത്ത്, ജുസിയാത്തിലേക്ക്. അല്ലത്തി, എങ്ങനത്തെ ജുസിയാത്താണ്? ഹിയ മാനുൽ ഹുറുഫി, അതാണല്ലോ മാന അറഫിന്റെ മാനകൾ. അങ്ങനെ ഫസ്തീറ ലഫ്ലു ഫി അൽ മൗദൂത്തിൽ കുല്ലി ജുസിയും മിൻ ജുസിയാത്ത് ലർഫിയത്തി, ലർഫിയത്തിന്റെ ജുസിയാത്തിൽ നിന്ന് ഓരോ ഓരോ ജുസിനുക്കും വെക്കപ്പെട്ട ഫി എന്ന ലഫ്ലിനെ വായ്പ വാങ്ങി. എന്തിനു വേണ്ടിയിട്ട്? ലിമാന അല അല എന്ന അർത്ഥത്തിന് വേണ്ടിയിട്ട് വാങ്ങി. ബഹു അലന്റെ അർത്ഥം അൽ ഇസ്തിലാഉൽ ഖാസു, പ്രത്യേകമായ മേലയാക എന്ന അർത്ഥമാണ്. ഐ അൽ മുത്തലഖു, അൽ മുത്തലഖു ബി തസ്രീബി വൽ ജുസൂഇ, ഈ അൽ മുത്തലഖു ബി തസ്രീബ് കൊണ്ടും ജുസു കൊണ്ടും പറയപ്പെടുന്ന ആ ഖാസായ ഇസ്തിലാഉ. ഫിയാദുൽ മിസാലി, ഈ ഉദാഹരണത്തില്. അപ്പോ അതാണ് ഇസ്തിആറത്തു തബഈയാണ്. ഹർഫിൽ വന്നാലും മുസ്തഖായ ഇസ്മിൽ വന്നാലും പിന്നെ ഫീലിൽ വന്നാലും ഇൻഷാ. അപ്പൊ അതാണ് നമുക്ക് മജാജ് മുഖത്തിലായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം അടുത്ത ദിവസങ്ങളിൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആവസ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വല്ലാഹ്. അമ്മ ബഅദ്. റബ്ബ് സിദ്നാ ഇൽമൻ വഹിൽമൻ വഫൗമൻ വഅഖ്ലൻ വദമക്കാമ റബ്ബ് തമ്മി ബിൽ ഖൈരി വസഅദ. ബഹുമാനമുള്ള തുഹ്ഫത്തുൽ ഇഖ്വാൻ സബഖിലെ ബഹുമാനികളെ, അഹ്ലുൽ ബൈത്ത് പണ്ഡിതന്മാർ, ക്ലാസ് കൂട്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങൾ, മാന്യ സഹോദരിമാർ സഹോദരന്മാർ, എല്ലാവരെയും ബഹുമാനത്തോടെ കാണുന്നു. തുഹ്ഫത്തുൽ ഇഖ്വാന്റെ ബാക്കി ഭാഗം നമുക്ക് മനസ്സിലാക്കാം. ഇസ്തിആറത്ത് അസ്ലിയ്യ, തബഈയ്യ, ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. തബഈയ്യ എന്ന് പറഞ്ഞത് മുസ്തഖായ ഇസ്മില് ഫിഇലില് നടക്കുന്നതിനെ കുറിച്ചാണെന്ന് പറഞ്ഞു. അത് ആദ്യം അതിൻ്റെ മസ്തറിൽ നടന്നതിന് ശേഷമാണ് അതിലേക്ക് വരുന്നത്. അങ്ങനെ ആയതുകൊണ്ടാണ് അതിന് തബഈയ്യ എന്ന് പേരിട്ടത്. ഇനി ഇതേ ഇസ്തിആറത്ത് തന്നെ ഹർഫിലും നടക്കും. ഹർഫിന് ഓരോ ഹർഫിനും ഓരോ അർത്ഥങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് ഇപ്പോ ഫി എന്ന് പറഞ്ഞാൽ, അല്ലെ അല എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ജറിന്റെ ഹറഫുകൾ, ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഹറഫിന് കിട്ടുന്നത് ബിത്തബാണ്, അസുരിയായിട്ട് കിട്ടുന്നത് അതിന്റെ മുത്തഅല്ലിഖിലാണ്. മുത്തഅല്ലിഖ് എന്ന് പറഞ്ഞാൽ ഇപ്പോ മിൻ എന്ന് പറഞ്ഞാൽ ഒരു തുടക്കത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ അർത്ഥം ഇബ്തിദാ എന്നാണ്. അപ്പൊ ഇബ്തിദാ എന്ന് പറഞ്ഞ ആ മുത്തഅല്ലിഖിൽ നടന്നതിന് ശേഷമാണ് ഇതിൽ നടക്കുന്നത്. എന്നല്ലാതെ ഏത് മുത്തഅല്ലിഖ് അല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബാഅ്നിക്കർ മുത്തഅല്ലിഖ് ഉണ്ട്, അത് അബ്തദിഉ ബിസ്മില്ലാഹി എന്ന് പറയുന്ന ആ ഫീലല്ല. ഏത് ഫീല്? മിൻ, ഇല, അല, ബി, അല എന്നൊക്കെ പറയുന്ന ഈ ഹർഫുകളുടെ ജുസിയായ അർത്ഥത്തിനെ പിടിച്ചെടുക്കുന്ന ഒരു കുല്ലിയായ അർത്ഥമുണ്ട്. ജുസി എന്ന് പറഞ്ഞാൽ ഏത് അർത്ഥമല്ല. നമ്മൾ മന്തിക്കിൽ പറഞ്ഞ ജുസി കുല്ലി എന്നതിലേക്ക് പോവണ്ട. ഏകദേശം അതിനും ഒരു ബന്ധം കിട്ടും. അതായത് ഒരു ആമായ അർത്ഥത്തിന്റെ ഉള്ളിൽ വന്ന ഒരു ജുസിയായ മാനാണ്. അപ്പോ ഇബ്തിദാ എന്നായിരിക്കും അതിന്റെ അർത്ഥം. അല മേൽ എന്നാണ്, ഇസ്തിഅലാ എന്നാണ് അലന്റെ അതിന്റെ അസ്ലിയായ അർത്ഥം. അപ്പൊ ആ ഇസ്തിഅലായിൽ നടന്നിട്ട് പിന്നെ അങ്ങോട്ട് വരുന്നു, പിന്നെ അലയിലേക്ക് വരുന്നു, ഇങ്ങനെയാണ്. അപ്പോ ആ നിരക്ക് നടക്കുന്ന പിന്നെ ഇസ്തിആറത്തിനെ സംബന്ധിച്ചും തബഈ എന്ന് പറയും.